ഗ്രാസ്യം ആവർവിടുക എന്ന ആവശ്യവുമായി സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന രാപ്പകൽ സമരത്തിന് വ്യാഴാഴ്ച തുടക്കമാവും. സമരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ മാവൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാസ്യം മാവൂർ വിടുക, വ്യവസായത്തിന് നൽകിയ ഭൂമി തിരിച്ചു നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന രാപ്പകൽ സമരത്തിനാണ് വ്യാഴാഴ്ച രാവിലെ തുടക്കമാവുന്നത്. രാവിലെ 10 മണിക്ക് സമരം ആരംഭിക്കുമെന്ന് ഗ്രാസ്യം സമരസമിതി ഭാരവാഹികൾ മാവൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ലെങ്കിൽ തിരിച്ചെടുക്കുമെന്ന വ്യവസ്ഥയോടെയാണ് ഏക്കർ കണക്കിന് ഭൂമി ഏറ്റെടുത്ത് കൈമാറിയത്. ഈ ഭൂമി നേരാംവണ്ണം വിട്ടുതരുന്നില്ലെങ്കിൽ നിയമപരമായി ഏറ്റെടുക്കുന്നതിന് സർക്കാർ തയ്യാറാവണമെന്ന് നേതാക്കൾ പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ 10 ഇ ടി മുഹമ്മദ് ബഷീർ എം പി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. എ കെ രമ എം എൽ എ, കേരള പ്രവാസി അസോസിയേഷൻ ദേശീയ ചെയർമാൻ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത്, ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബു, വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ടി കെ മാധവൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് മൂത്തേടത്ത് തുടങ്ങിയവർ സംസാരിക്കും. രാപ്പകൽ സമരം തീരുമാനിച്ചിട്ടുണ്ട്. ആ സമരത്തിൻ്റെ പ്രചരണ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആ സമര പരിപാടി ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ സമാപന പരിപാടി ബഹുമാനപ്പെട്ട എം പി വി ടി മുഹമ്മദ് ബഷീർ അവർക്ക് നിർവഹിക്കും. ആ പരിപാടി കെ കെ രമ എം എൽ എ ഉൾപ്പെടെയുള്ള എം എൽ എമാർ, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലിരിക്കുന്ന പ്രിയപ്പെട്ട പ്രകാശ് ബാബു, അതുപോലെ തന്നെ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ സാംസ്കാരിക സംഘടനകളുടെയും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായികളുടെയും ഒക്കെ അങ്ങനെ സമൂഹത്തിലെ നാനാ തുറകളിൽപ്പെട്ട ആളുകളുടെ പങ്കാളിത്തം ഉണ്ടാകും. വാർത്താസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത്, വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ്, വളപ്പിൽ റസാക്ക് വി എസ് രഞ്ജിത്ത്, എൻ പി അഹമ്മദ്, കെ സി വത്സരാജ്, ഉമ്മർ പുലപ്പാടി, സജീവൻ കച്ചേരിക്കുന്ന്, കെ എസ് രാമമൂർത്തി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മാവൂർ.